ബ്രീഡിംഗ് ആനിമൽസിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 16:9 റെസല്യൂഷൻ സെലക്ട് ചെയ്ത ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു ബ്ലാക്ക് കളർ ഇമ്പോർട്ട് ചെയ്യുക. ബ്ലാക്ക് കളർ ഇമ്പോർട്ട് ചെയ്ത ശേഷം വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിന് ആവശ്യമായത് ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഒരു ടെംപ്ലേറ്റ്സ് ഈ വീഡിയോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ലെയറിൽ പോയിട്ട് മീഡിയയിൽ നിന്നും ഒരു ടെംപ്ലേറ്റ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഈ ടെംപ്ലേറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ടെംപ്ലേറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങൾ അതിൽ ക്രോമാ കീ എനേബിൾ ചെയ്യേണ്ടതാണ്. ലെയറിൽ നിന്നും മീഡിയ ചെന്നിട്ട് അതിൽ നിന്നും ടെംപ്ലേറ്റ്സ് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അത് ഫുൾ സ്ക്രീൻ ആക്കുക. അതിനുശേഷം ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ ക്രോമാ കീ എനേബിൾ ചെയ്ത് കൊടുക്കണം. എനേബിൾ ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ആകുന്ന രീതിയിൽ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും 42, 50 ആക്കി വെക്കാൻ നേരത്ത് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ലെയറിൽ നിന്ന് മീഡിയ ചെന്നിട്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. അത് വീഡിയോയ്ക്ക് ഫുള്ള് ലെങ്തി വേണം ഇടേണ്ടതാണ്. ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത ശേഷം ഫുൾ സ്ക്രീൻ ആകുക. ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. താഴെ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനും സ്ക്രീൻ സെലക്ട് ചെയ്യുന്ന നേരത്ത് നമുക്ക് പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ട് അതിൽ വരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റി ഏകദേശം കുറച്ചിടാൻ നേരത്ത് ഫോട്ടോയുടെ വെട്ടം വളരെ ബ്രൈറ്റ് വളരെ കുറഞ്ഞു വരുന്ന കാണും ആകുന്നതായിരിക്കും. ഇത്രയും ചെയ്ത ശേഷം ടിക് മാർക്ക് കൊടുക്കുക. അത് ഫുൾ സ്ക്രീൻ വീഡിയോയ്ക്ക് ഫുള്ളി ലെങ്കിലോട്ട് അത് വലിച്ചു വെക്കേണ്ടതാണ്. ബ്രൈറ്റും കോൺട്രാസ്റ്റും എല്ലാം ആവശ്യാനുസരണം കുറച്ച് വെക്കുക. ശരിയൊരു മായ പോലെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കണ്ടാൽ മതി. അതിനുശേഷം ടിക് മാർക്ക് കൊടുത്ത ശേഷം വീഡിയോയ്ക്ക് ആവശ്യമായ ലെങ്തിൽ ആ ഫോട്ടോ മുഴുവനായിട്ടും വലിച്ച് നീട്ടി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കുന്ന പോലുള്ള ഫോട്ടോ വരാനായിട്ട് ഓരോ ഫോട്ടോയും ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എന്തുമാത്രം കുറച്ചും കൂട്ടിയും കൊടുക്കാമെന്നാണ്. ഇനി ലെയറിൽ നിന്നും നമുക്ക് സ്ക്രീനിലേക്ക് ഓരോ ഫോട്ടോകളായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത ശേഷം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യണം. സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ നിന്നും സെൻഡ് ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം ഇത് വീഡിയോ പ്ലേ ചെയ്യുന്നത് അത് ഇങ്ങനെ പെയിൻറ്റിങ് പോലെ തന്നെ മായിന്ന് കാണാൻ സാധിക്കും. ആ ഫോട്ടോ ക്ലിക്ക് ശേഷം മാക്സിമം ആ പിക്ചറിന് ആവശ്യമായ രീതിയിലെങ്കിൽ അത് മുഴുവനാക്കി വെക്കാനും സാധിക്കും. ഇങ്ങനെ ഓരോ ഫോട്ടോയും ചെയ്യേണ്ടതാണ്. പെയിൻറ്റിങ് തീരുന്ന സമയത്ത് ഫുള്ളായിട്ട് തീരുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് അടുത്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. എക്സസ് വരുന്ന ഭാഗങ്ങൾ കോപ്പി ചെയ്യാനും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം വലതുവശത്ത് കാണുന്ന ചെയ്താൽ മതിയായിരിക്കുന്നത്. അടുത്ത ഫോട്ടോയും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ നിന്നും സെൻഡ് ബാക്ക് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഫോട്ടോ വലുതാക്കി കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. ആ പിക്ചറിൽ കറക്റ്റായിട്ട് ഇൻബിൽറ്റായിട്ട് ഇരിക്കുന്ന രീതി വേണം ഓരോ ഫോട്ടോയും കൊടുക്കേണ്ടത്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോകളും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും.
ഫോട്ടോകളെല്ലാം കൊടുത്ത ശേഷം ഓഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ സോങ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പാട്ട് സോങ് ആഡ് ചെയ്ത ശേഷം എക്സസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാനും ആ സോങ്ങിൽ ക്ലിക്ക് ചെയ്യാനത് താഴെ എക്സസ് വരുന്ന ഭാഗങ്ങൾ വലതുവശത്ത് വെച്ച് കോപ്പി ചെയ്ത് കളയാനും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓഡിയോ കംപ്ലീറ്റ് ആയ ശേഷം എക്സസ് വരുന്ന എല്ലാ പാട്ടുകളും നമുക്ക് അത് ടെംപ്ലേറ്റ്സിലും ഓഡിയോയിലും എല്ലാം ക്ലിക്ക് ചെയ്ത് വലതുവശം കോപ്പി ചെയ്ത് കളയാൻ സാധിക്കുന്നതായിരിക്കും. ഓരോ ഫോട്ടോയും വീഡിയോയും എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സോങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് കത്രിക ചിഹ്നം എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നത് അതവിടെ വെച്ച് കട്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ എഴുതുന്നത് ടെംപ്ലേറ്റ്സിൻ്റെ ബാക്കിയായാലും നമുക്കങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം ആഡ് ചെയ്ത ബ്ലാക്ക് കളർ എക്സസ് വന്നിട്ടുണ്ടോ അതും റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളയാൻ സാധിക്കും. ഇത്തരം ചെയ്ത ശേഷം സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ചെയ്ത് വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ ചെയ്യാൻ സാധിക്കും. താങ്ക് യു ആൾ.